ആദം അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞപ്പം പിന്നെ അനുസരണക്കേട് പ്രവർത്തിച്ചത് ആരാണ്? കായലാണ്. ഹല്ലേലൂയ. കായൽ ക്ഷിപ്രകോപിയായി മാറി. ഹല്ലേലൂയ. അനുസരണക്കേട് ദൈവനിഷേധിയുടെ ഭവനത്തിൽ ഇതാ മുൻകോപം, വെറുപ്പ്, വൈരാഗ്യം, പക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ദൈവനിഷേധമായി മാറി. ഇനി ഉൽപ്പത്തി 4:24 ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. ഇതേ പറയാണ്, കായലിന്റെ പ്രതികാരം 7 ഇരട്ടിയാണെങ്കിൽ ലാമക്കിന്റേത് 77 ഇരട്ടിയായിരിക്കും. എങ്ങനെ? കായലിന്റെ പ്രതികാരം 7 ഇരട്ടിയാണെങ്കിൽ, 7 ഇരട്ടിയെങ്കിൽ ലാമക്കിന്റേത് 77 ഇരട്ടി. 77 എന്ന് പറഞ്ഞാൽ എത്രയാ? 10 × 10. ഹല്ലേലൂയ. കായേൽ ആദ്യത്തെ തലമുറ, ലാമക്ക് അടുത്ത 10 തലമുറ. ഹല്ലേലൂയ. 10 തലമുറ കഴിഞ്ഞപ്പോ 10 ഇരട്ടിയായി കലിപ്പ. ഹല്ലേലൂയ. കായൽ ഒരാളെ കൊന്നെങ്കിൽ ലാമക്കിന് പറയുന്നതിന് മുമ്പ് അരിശായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനല്ലേ നമ്മുടെയൊക്കെ വീട്ടിൽ ഇപ്പം, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ എങ്ങനാ? ഹല്ലേലൂയ. 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 അപ്പൻ കുറച്ച് മദ്യപാനിയായിരുന്നു. മകന്റെ കാലത്ത് വന്നപ്പോ ഇച്ചൂടെ കൂടി. കൊച്ചുമകന്റെ കാലത്തായപ്പോ 12ാം ക്ലാസ്സിന് മുമ്പ് കഞ്ചാവിലേക്ക് എത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ കഞ്ചാവ്, ഹല്ലേലൂയ, ഡ്രഗ്സ്, അതുപോലെ തന്നെ പല മാഫിയ സംഘങ്ങൾ, ഹല്ലേലൂയ, പല ജീവിതത്തെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ഹല്ലേലൂയ. ഇത് 10 ഇരട്ടിയായതാ. കരുണ ഇറങ്ങിയിട്ടില്ല. ഹല്ലേലൂയ. അപ്പൻ, വെല്ലിപ്പൻ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. ഹല്ലേലൂയ. അപ്പനും പ്രാർത്ഥിച്ചിട്ടില്ല. ഹല്ലേലൂയ. കൊച്ചുമകന്റെ ബാലമായപ്പോഴത്തേക്ക് കരുണ ലഭിക്കാൻ ആരും പ്രാർത്ഥനയില്ലാത്തവരായി മാറി. ഹല്ലേലൂയ. അതുകൊണ്ടാ പറയുന്നത്, പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വർണം കൊടുത്താലും വെള്ളി കൊടുത്താലും ഈ, അതായത് ഈ സ്വഭാവ രീതി മാറുന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വർണം കൊടുത്താൽ മാറുമോ? വെള്ളി കൊടുത്താൽ മാറുമോ? വിദ്വേഷം, വെറുപ്പ്, അഹങ്കാരം ഇതൊന്നും കൊടുത്താൽ മാറുന്നില്ല. അതല്ല, ചിലര് പറയും ഇത് തെറ്റായ സ്നേഹബന്ധത്തിൻ്റെ അകത്ത് പോയി കുരുങ്ങി പെട്ടുപോയി. ആഗ്രഹം കൊണ്ട് ഊരി പുറത്തു വരണമെന്ന്. ഹല്ലേലൂയ. ചിലര് പറയും ചില ജടിക ഭാവങ്ങൾക്കകത്ത് പെട്ട് കിടക്കുക. ഹല്ലേലൂയ. ബ്ലൂ ഫിലിം കാണണമെന്ന് ഇല്ല ബ്രദറെ, പക്ഷേ ഒത്തിരി കുമ്പസാരിച്ചു, പ്രാർത്ഥിച്ചു, പക്ഷെ പ്രാർത്ഥിച്ചെന്ന് പറയുന്നില്ല, കുമ്പസാരിച്ചു, ഈ പാപത്തെ കുറിച്ച് പറഞ്ഞു, എന്നാൽ ദൈവകരുണ ഒഴുകുന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും വീണ്ടും അതേ പാപത്തിൽ തന്നെ വീണ് നശിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ദൈവകരുണയ്ക്ക് വേണ്ടി നീ നിലവിളിക്കേണ്ട സമയമായി. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി മാത്രമല്ല, കുടുംബം, ജീവിത പങ്കാളി, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കള്, തലമുറയ്ക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാ ദൈവ കരുണ നിന്നിൽ നിറയപ്പെടുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. Yeah.